നമ്മള് അയ്യു മൗലവിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ട് ആൾ ഫോൺ എടുക്കുന്നില്ല, പല ആളുകളും വിളിച്ചിട്ട്. അപ്പൊ നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് ആളെ ഒന്ന് അറിയിക്കണം, ജബ്ബാർ മാഷും അതല്ലെങ്കിൽ ഇനി നമ്മൾ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാണ് അദ്ദേഹവുമായിട്ട് വട്ടമേശയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ. അപ്പൊ അതിന് അദ്ദേഹം തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി, ഈ നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പോ എങ്ങനെയായാലും കുഴപ്പമില്ല, അറിയിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറഞ്ഞാലും മതി, മുങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ, ഇതാണ് ഫോൺ ക്ലിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ടൈറ്റില് യൂട്യൂബിലിട്ട് അതിന്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മുങ്ങി നടക്കുന്ന അയ്യൂബ് മൗലവിക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടൈറ്റിലാണ് അതിന് കൊടുത്തത്. സ്വാഭാവികമായിട്ടും മുസ്ലിം ഭാഗത്തുള്ള ആൾ, ഇപ്പോൾ നിസാർ വീരുപ്പിലാക്കി എന്ന് പറയുന്ന വ്യക്തി നമ്മളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ്, അയ്യൂബ് മൗലവിയായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അത് കൺഫേം ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോസ്റ്റ് ഇടുന്നു, ഇങ്ങനെ ഒരു വ്യക്തി ഇയാ ജബ്ബാർ ഏറ്റെടുത്തതായിട്ട് പറയുന്നുണ്ട്, ഇത് ശരിയാണോ എന്നറിയില്ല, അദ്ദേഹം സ്വയം നുണ പറയുന്ന ആളാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ്. അപ്പൊ പിന്നെ അതൊന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് സംവാദത്തിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇത് ഇ എ ജബ്ബാറിന്റെ പെർമിഷനോട് കൂടി അല്ല എന്നുള്ളത് ഇപ്പോ നിരീശ്വരവാദികളായ ആളുകൾ തന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർ തന്നെ എക്സ്പോസ്, ഞങ്ങളാരും അല്ല, അവർ തന്നെ അത്തരം കാര്യങ്ങൾ. പിന്നെ ഈ വ്യക്തി, ഈ സ്വയം പ്രഖ്യാപിത നുണയൻ ഈ പറഞ്ഞതും ഒരു നുണയായിരുന്നു. അതായത് ഇ എ ജബ്ബാർ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇ എ ജബ്ബാറിനെ ഈ സംഭവത്തിലേക്ക് വലിച്ചയച്ചത് ഈ വ്യക്തിയാണ് എന്നുള്ളത് അവർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ തെളിവ് അവർ തന്നെ റെക്കോർഡ് ചെയ്ത നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മളെ നിരന്തരമായി പിന്നെ എതിർക്കാറുള്ള, ആശയപരമായിട്ട് മുസ്ലിങ്ങളോടൊക്കെ ഇസ്ലാമിനോടൊക്കെ വലിയ രൂപത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാറുള്ള ഒരു നിരീശ്വരവാദി തന്നെ ആയിട്ടുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഈ വ്യക്തിയെ, ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന സ്വയം നുണ പറയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളെ വിളിക്കുകയും ഈ പറഞ്ഞതും നുണയാണോ എന്ന് അന്വേഷിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആരിഫ് ഹുസൈൻ അല്ലേ? ആരിഫ് അല്ലേ? ആരിഫ് അല്ലേ? ആരാണ്? എന്റെ പേര് അഭിലാഷ്. ആ എന്തായിരുന്നു? ആ അല്ലേ, പിന്നെ നമ്മള് ഇപ്പൊ അയ്യൂബ് മൗലവി ഇ എ ജബ്ബാർ മാഷുമായിട്ട് മറ്റേ സംവാദത്തെ കുറിച്ചുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോ താങ്കൾ പിന്നെ എന്താ പറയാ, നിസാർ വിരിപ്പാക്കലിനെ വിളിച്ചിരുന്നു എന്ന് അവര് പറയുന്നു, ശരിയാണത്? ആ വിളിച്ചിരുന്നു. ആ അപ്പൊ താങ്കൾ പിന്നെ പറഞ്ഞത് ഇ എ ജബ്ബാർ മാഷ് സംവാദത്തിന് റെഡിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ റെഡിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. താങ്കൾ ജബ്ബാർ മാഷോട് ചോദിച്ചിട്ട് അനുവാദം വാങ്ങിയിട്ടാണോ ഇത് പറഞ്ഞത്? ഈ ഭാഗത്തുള്ള ആരായാലും റെഡിയാണെന്ന് മുൻകൂട്ടി അറിയിച്ചതാണ്. അല്ലല്ല, ജബ്ബാർ മാഷോട് ചോദിച്ചിരുന്ന വെച്ച് മുൻകൂട്ടി അറിയിച്ചതാണ്. അല്ലല്ല, ജബ്ബാർ മാഷോട് ചോദിച്ചിരുന്നു എന്നാണ് എന്റെ ചോദ്യം. അതില് ജബ്ബാർ മാഷ പേര് മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്. അല്ല, ജബ്ബാർ മാഷും റെഡിയാണ്, ഞങ്ങളും റെഡിയാണെന്ന പറഞ്ഞു. ജബ്ബാർ മാഷോട് അനുവാദം ചോദിച്ചിരുന്നു എന്നാണ് എന്റെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് എനിക്ക് വേണ്ടത്. ഈ ഭാഗത്തുള്ള ആരാണെങ്കിലും റെഡിയാണെന്ന് മുൻകൂട്ടി. ഏത് ഭാഗത്തുള്ള? ഏത് ഭാഗത്തുള്ള? ഏത് ഭാഗത്തുള്ള? ഏത് ഭാഗത്ത്? ജബ്ബാർ മാഷ് എക്സ് മുസ്ലിങ്ങളുടെ ഭാഗമാണ്. നിങ്ങൾ ആരെ വിളിക്കുന്നത്? എനിക്ക് ആളെ മനസ്സിലായില്ലല്ലോ. എന്റെ പേര് അഭിലാഷ് എന്നാണ്. അഭിലാഷ് എന്ന് പറയുമ്പോ നിങ്ങൾ ഏതാ ഏതാ പാർട്ടി? ഞാൻ അങ്ങനൊന്നുമില്ല, ഒരാള് അഭിലാഷ്. ഞാൻ ഹിന്ദു ധർമ്മത്തിൽ ജനിച്ച ആളാണ്. സംസാരിക്കേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ല, കാര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമുണ്ട്? അപ്പൊ ഇത് നിങ്ങൾ അല്ല, നിങ്ങൾ അല്ല, നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന തട്ടിപ്പ്. അഭിലാഷ് മുസ്ലിം ആണോ? മുസ്ലിം അല്ല. അല്ല, പിന്നെന്താ നിങ്ങൾ മുസ്ലിം അല്ലാത്തവർക്കൊന്നും ഒന്നും ചോദിക്കാൻ പാടില്ലേ? അല്ലെ, മുസ്ലിം അല്ലാത്തവർക്ക് ചോദിക്കാൻ പാടില്ല. ഇൻട്രസ്റ്റ് എന്താന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന തട്ടിപ്പ്. ഏ, അതാണ് എന്റെ, അതാണ് ജബ്ബാർ മാഷോട് അനുവാദം ചോദിച്ചിരുന്നു. മുൻകൂട്ടി അറിയിച്ചതാണ്. മുൻകൂട്ടി ആര് അറിയിച്ചു? ഞാൻ അറിയിച്ചു. മുൻകൂട്ടി മുൻകൂട്ടി ജബ്ബാർ മാഷ് പറഞ്ഞിരുന്നു ഇത്? മുൻകൂട്ടി ഞാൻ അറിയിച്ചതാണ് എന്ന്. മുൻകൂട്ടി ജബ്ബാർ മാഷ് പറഞ്ഞിരുന്നു പുള്ളി റെഡിയാന്ന്, പുള്ളി പറഞ്ഞിരുന്നു. മുൻകൂട്ടി ഞാൻ അറിയിച്ചതാണ്. ഈ ഭാഗത്തുള്ള ആരാണെങ്കിലും റെഡിയാണ് അവിടെ. അതെ, ജബ്ബാർ മാഷ് റെഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് അല്ല, അതെന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എന്റെ ചോദ്യം. പറയുന്ന കേൾക്കൂ. ആ, അതിന്റെ അടിസ്ഥാനം ഞാൻ പുറത്ത് വിട്ട ഓഡിയോയില് തന്നെ ഉണ്ട്. നിങ്ങൾ ആ ഓഡിയോ കേട്ടിരുന്നു? ഞാൻ ആ ഓഡിയോ കേട്ടിരുന്നു, അതുകൊണ്ട് തന്നെ പറഞ്ഞു. അതിലെന്താ മനസ്സിലായത് നിങ്ങൾക്ക്? അതിലെന്താ മനസ്സിലായത്? ജബ്ബാർ മാഷ് റെഡിയാണ്, ഞാനും റെഡി, ഞങ്ങൾ റെഡിയാണ്. സോറി, ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ റെഡിയാണെന്നല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ ജബ്ബാർ മാഷ് റെഡിയാണ് പറഞ്ഞതോ? ഞങ്ങൾ റെഡി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും പെടുന്നു. അല്ല, ജബ്ബാർ മാഷ് റെഡിയാണെന്നുള്ള എന്റെ ഉത്തരം പറയാം. നിങ്ങൾ കുറെ കോയമാരുടെ വീഡിയോ, നിങ്ങൾ കുറെ കോയമാരുടെ, ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഞങ്ങൾ റെഡിയാണ്.
അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് നമ്മളാരും ചെയ്തതല്ല, അവര് തന്നെ, അതായത് ഇപ്പൊ ഉള്ള അവസ്ഥയിലേക്ക് ഇ എ ജബ്ബാറിനെ എത്തിച്ചിട്ടുള്ളത് ഈ വ്യക്തിയാണ്. അദ്ദേഹം കുടുക്കാണ് ചെയ്തത്, സത്യം പറഞ്ഞാൽ കുടുക്കാണ് ചെയ്തത്. ഇ എ ജബ്ബാർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യം ശരിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആരോഗ്യം ശരിയല്ലാത്ത ഒരാളെ നമ്മള് പിന്നെ വലിച്ചുകഴിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ട കാര്യമോ അങ്ങനെയൊന്നും നമുക്കില്ല. നമ്മള് ഒരു സൗഹൃദമായ ഒരു പിന്നെ ക്ഷണം നടത്തി, അതിന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് പിന്നെ ഒഴിവാകാമായിരുന്നു. ഇപ്പൊ ആരോഗ്യം, ഇതിപ്പോ സ്ട്രീറ്റ് ഫൈറ്റിനൊന്നല്ല വിളിക്കുന്നത്, ഒരു ആശയപരമായൊരു വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു ചർച്ചക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അതിന് വലിയ ആരോഗ്യമൊന്നും വേണ്ട, അത് വേറെ കാര്യം. അതേ ആളുകൾ തന്നെ ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, അതിലൊരു പ്രശ്നം അവർക്കില്ല. അപ്പൊ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പൊ ഏതായാലും അങ്ങനെ കിടക്കുന്ന ഇ എ ജബ്ബാറിനെ സംവാദത്തിലേക്ക് വലിച്ചിഴച്ചത് ഈ വ്യക്തിയാണ്. അപ്പോ ഇദ്ദേഹത്തെ എത്തിസ്റ്റുകളായ ആളുകൾ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം അവിടെയും നുണയനാണ് എന്ന് വെച്ചാൽ വെറും ഇസ്ലാമിനെതിരെ മാത്രമല്ല നുണ പറയുന്നത് എന്ന് അർത്ഥം. ഇസ്ലാമിനെതിരെ മാത്രമല്ല നുണ പറയുന്നത്, സ്വന്തം പാളയത്തിലുള്ളവരെ കുറിച്ച് പോലും, ഈവൻ സ്വന്തം ആശാനെ കുറിച്ച് പോലും നുണ പറയുകയാണ്. അങ്ങനെ ആശാനെ പോലും പെടുത്തുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നുണകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ചെയ്തത് ഇതിന്റെ എല്ലാം മൂല ഹേതു എന്ന് പറയുന്നത് ശ്രീ ആരിഫ് ഹുസൈൻ ആണെന്നുള്ളത് തെളിഞ്ഞ സ്ഥിതിക്ക് താങ്കൾ ഇതുപോലെ പബ്ലിക്കായി ആ വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്യുമോ, ആ വ്യക്തിക്കെതിരെ സംസാരിക്കുമോ, അറ്റ്ലീസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും ഇടുമോ? കാരണം താങ്കൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സംവാദത്തേക്ക് താങ്കളെ ഉന്തിത്തള്ളി കൊണ്ടുവന്ന് ഇടുന്നതും അദ്ദേഹമാണ്. അപ്പൊ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ പിന്നെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ നമ്മളല്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക്, താങ്കളുടെ കൂടെ തന്നെ ഉള്ള വ്യക്തിയാണ് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് താങ്കൾ അദ്ദേഹത്തെ അല്ലേ അധിക്ഷേപിക്കേണ്ടത്? അദ്ദേഹത്തെ പിന്നെ ഈ ഞങ്ങളെ വിളിച്ച തരികിട, തട്ടിപ്പ്, വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം താങ്കളുടെ തന്നെ സന്തത സഹചാരിയാണ് എന്നുള്ള കാര്യം താങ്കൾ അംഗീകരിച്ച സ്ഥിതിക്ക് അല്പമെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കണമുണ്ട്. അല്ലാതെ ഞങ്ങളോട്, അപ്പൊ ഇവിടെ നിങ്ങൾ അങ്ങനെ തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ ചെയ്യുന്നത് വളരെ ഏകപക്ഷമായ ഞങ്ങളോട് വെറുപ്പ് കാണിക്കുകയും, എന്നാൽ അത് ചെയ്തത് താങ്കളുടെ തന്നെ കൂടെയുള്ള ആളാണെന്ന് അറിയുമ്പോൾ വായിൽ പഴം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായും എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഇരട്ടത്താപ്പും ഡബിൾ ഡബിൾ ഡാഷ് ഓഫ് ഹോബിക്കൊക്കെ ആണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ താങ്കളുടെ സത്യസന്ധതയില്ലായ്മയും നിലവാരമില്ലായ്മയും ആളുകൾക്ക് മുന്നിൽ തെളിയിക്കപ്പെടുകയാണ് താങ്കൾ നടത്തിയ ഈ ഒരു വീഡിയോയിലൂടെ എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ചക്ക് വിളിച്ചു, അത് തന്നെ ഒരു വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചർച്ചക്ക് വിളിച്ചു എന്നുള്ളതിന്റെ പേരിൽ പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ അയ്യൂബ് അങ്ങനെയാണ്, അയ്യൂബ് തട്ടിപ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവസാനം അതിന്റെ ഇടയിൽ പറഞ്ഞത് എസെൻസിനെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയ ഒരാളാണ് അയ്യൂബ് എന്നുള്ളതൊക്കെ ആയിരുന്നു യുക്തിവാദികളായ ആളുകൾ പ്രചരിപ്പിച്ചൊരു കാര്യം. എസെൻസിനെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയ ഒരാളാണ് അയ്യൂബ്, ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാണ്. ഇപ്പൊ അവസാനം ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് യുക്തിവാദികളുടെ ഭാഗത്ത് നിന്ന് തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ന്യൂറോൺസ് അതായത് എസെൻസിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വന്നിട്ടുണ്ട്. അയ്യൂബ് എസെൻസിനെ ചതിച്ചു, ലക്ഷങ്ങൾ അടിച്ചു മാറ്റി വഞ്ചിച്ചു, പക്കാ ഫ്രോഡ് ആണ് എന്നൊക്കെയുള്ള ലൈനിൽ യുക്തിവാദികൾ അയാൾക്കെതിരെ ലിഞ്ചിങ് തുടങ്ങിയിട്ടുണ്ട്. എസെൻസിന് ഈ ഹെയ്റ്റ് ക്യാമ്പയിനിന് പിന്നിൽ എന്തോ താല്പര്യമുള്ളതുപോലെ തോന്നുന്ന രീതിയിലാണ് എഴുത്തുകളൊക്കെ. എസെൻസ് സഹായിച്ചത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നവർ നിലവിൽ എസെൻസുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരുമാണ്. വ്യക്തി ആക്രമണം എസെൻസിന്റെ രീതിയല്ല. അയ്യൂബിന് എസെൻസിനുമായി യാതൊരു വിദ്വേഷവും ഇല്ല. മതത്തിനൊപ്പം കൂടിയ ഗതികേടുകൊണ്ടവരായിരിക്കും, അവര് നാസ്തികരായ ആളുകളാണല്ലോ സ്വാഭാവികമായിട്ടും. അയാളുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കാം. കൂടെ നിന്നപ്പോൾ ചെയ്ത സഹായത്തിന് വാങ്ങിക്കൊടുത്ത ചായയുടെയും പേരിൽ തെറ്റുമ്പോൾ എച്ചിക്കണക്ക് പറഞ്ഞ് അപമാനിക്കുന്നത് ഡാഷ് പരിപാടിയാണ്. എല്ലാരും കേട്ടോണേ, ആർക്കുള്ളതാണെന്നുള്ളത് ശരിക്കും മനസ്സിലാകും. ഡാഷ് പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങനെ ഒന്നും പറയാറില്ല, പക്ഷെ സ്വയം സ്വന്തം ഭാഗത്ത് നിന്ന് കേൾക്കുമ്പോൾ, സ്വന്തം ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ അത് വയറ് നിറച്ച് വാങ്ങി വെച്ചേക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രമാണം. ഓക്കെ, ഡാഷ് പരിപാടിയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് മതവാദികൾക്കും യുക്തിവാദികൾക്കും മാത്രം കഴിയുന്ന പണിയാണ്. അയ്യൂബ് ആശയപരമായ രീതിയിൽ എന്തെങ്കിലും വെല്ലുവിളി നടത്തിയെങ്കിൽ അതിന് അങ്ങനെ മറുപടി കൊടുക്കുക, അല്ലാതെ ഇമാതിരി പണിയെടുക്കരുത്. മനസ്സിലായോ? ആശയപരമായി എന്തെങ്കിലും വെല്ലുവിളി നടത്തിയിട്ടുണ്ടെങ്കിൽ, ആശയപരമായിട്ട് അതിന് കഴിയുമെങ്കിൽ അത് ഏറ്റെടുക്കുക, കഴിയൂലെങ്കിൽ അത് പറയാ, അല്ലാതെ ഈ ഡാഷ് പരിപാടി നടത്തരുത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡാഷ് പരിപാടി നടത്തരുത്. ഓക്കെ, അപ്പൊ സത്യത്തില് ഇതാണ് ഇപ്പോ സംഗതി എന്താണ് എന്നുണ്ടെങ്കിൽ,
ഇ എ ജബ്ബാറിന് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയാനും അധിക്ഷേപിക്കാനും കുറെ കാര്യങ്ങൾ വേണം. അതല്ലാതെ ആശയപരമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിന്റെ തുടക്കത്തിലുള്ള ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, അദ്ദേഹത്തിനോട് സൗഹാർദ്ദപരമായ സംസാരത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹം അതിനല്ല താല്പര്യം കാണിക്കുന്നത്. ഇങ്ങനെ അഗ്രസീവായി കുറച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാന്നുള്ളതിനോടാണ് അദ്ദേഹം താല്പര്യം കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടന്റ് തിരയാൻ പോയതിന്റെ എവിടെന്നോ കിട്ടുന്ന ഒരു ഒരു പണിയാണിത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ഒരു സമയത്ത്. കാരണം അയ്യൂബ് സാഹിബ് കുറെ സമയം ഈ എസൻസുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന, അവരുടെ വേദികളിൽ പ്രഭാഷകനായി നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിനെതിരെ വിളിച്ചു പറയാൻ, സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ കള്ളൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ നോക്കുക, നമ്മളൊരു ആ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ലേശമെങ്കിലും സത്യസന്ധതയുള്ള ആളുകളാണ് ഇവർ എന്നുണ്ടെങ്കിൽ, അത് ഇങ്ങനെ തട്ടിപ്പ് നടക്കുമ്പോഴല്ലേ പറയേണ്ടത്. അങ്ങനെ തട്ടിപ്പ് നടന്നു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അത് നടന്നു കഴിയുമ്പോൾ പറയണോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറയണോ, അല്ലെങ്കിൽ പിന്നീട് പറയണത്, അപ്പോഴൊന്നും അല്ല, മറിച്ച് തങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഒരാശയപരമായ ഒരു സൗഹൃദ സംസാരത്തിന് വേണ്ടിയിട്ട് ഒരാൾ ക്ഷണിക്കുമ്പോൾ അയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അയാളെ കുറ്റക്കാരനാണെന്ന് കാണിക്കാനും, ശരിക്കും ആ ഒരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളിവിടെ പറയുന്നത് എന്താണെന്ന് പറയും. ഈ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ സ്വയം സമ്മതിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പുള്ളി കള്ളൻ തന്നെയായിരുന്നു, ഇപ്പൊ കള്ളനാണെന്നാണല്ലോ ഇവർ ആരോപിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കള്ളനായിരുന്നു, എന്നാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളിൽ ഒരാളായിരുന്നത് കൊണ്ട് ഞങ്ങളത് പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങളുടെ കൂടെ കൂടിയപ്പോ ഞങ്ങളത് തുറന്നു പറയുന്നു. അപ്പൊ നമ്മുടെ ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കള്ളങ്ങളെ മറച്ചേക്കും, ഏത് കള്ളന്മാരെയും സപ്പോർട്ട് ചെയ്യും, ഏത് കള്ളന്മാർക്ക് ചെയ്തു കൊടുക്കും, അതല്ലേ ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡിലേക്ക് ഇ എ ജബ്ബാറും അതുപോലെ അദ്ദേഹത്തിന്റെ സഹ പിന്നെ ആളുകളും പോവാതിരിക്കുക. ഏതായാലും ന്യൂറോൺസ് ഇത്തിരിയെങ്കിലും നിലവാരത്തിലൊരു കാര്യം പറഞ്ഞു കാണുന്നത് ഇപ്പോഴാണ്. ഏതായാലും ഈ ഒരു വെല്ലുവിളിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സ്വന്തം തൊഴുത്തുന്ന ഇമാതിരി, അത് ചെറിയ അടിയല്ല, ഡാഷ് പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ബാക്കി കൂടി ജസ്റ്റ് ഒന്ന് വായിക്കണം. എസൻസിന്റെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എസൻസിന് എന്തെങ്കിലും സഹായം ചെയ്തവർ എസൻസിന് വിട്ടുപോകരുതെന്ന് നിയമമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയ്യൂബിന്റെ കാര്യം അത്രയേ ഉള്ളൂ, ആക്രമിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ ചെയ്യില്ലെന്ന് മാത്രമല്ല സന്തോഷപൂർവ്വം യാത്രയാക്കും. ഊരുവിലക്കും ബഹിഷ്കരണവും ക്യാൻസൽ കൾച്ചറും എസൻസിന്റെ ശീലമല്ല. ഓക്കെ, ഈ സൈബർ ലിഞ്ച് ടീമുകളെ എസൻസ് പ്രവർത്തകർ ഒരു ലൈക്ക് കൊണ്ടുപോലും പിന്തുണക്കരുത്. അപ്പോ ഒന്ന് ആലോചിച്ചു, ഒരു വെല്ലുവിളി, വെല്ലുവിളിയല്ല, ഒരു സൗഹാർദ്ദ രൂപത്തിൽ ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് സൈബർ ലിഞ്ചിങ് നടത്തുന്ന ആളുകൾ, ഇയാള് കള്ളനാണ്, അങ്ങനെയാണ്, കവടനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് സ്വന്തം കൂട്ടത്തിൽ ഉള്ള ആളുകളിൽ നിന്ന് തന്നെ വയറ് നിറച്ച് ഇപ്പം ലൈവായിട്ട്, നമ്മളിപ്പോ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവായിട്ട് കിട്ടിയ ഒരു അടിയാണ്. അതുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ വ്യക്തി ആക്രമണം യുക്തിവാദികളുടെ പൊതുരീതിയാണ്, എസൻസിന്റെ രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൈവായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്.